ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും ഈ ഓണത്തിന് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ചെറുപയർ പ്രഥമൻ എങ്ങനെ തയ്യാറാക്കാം, ഇതാണ് ഇന്നത്തെ വീഡിയോ. വളരെ കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ചെറുപയർ പായസം. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് ഈ ചെറുപയർ പായസം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ചെറുപയർ പായസം തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ചെറുപയറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കടായി ചൂടാക്കി ലോ ഫ്ലെയിമിൽ വേണം വറുത്ത് പോരാനായിട്ട്. ഒന്ന് മൂത്ത മണം വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഒരു പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് കുതിർക്കാനായിട്ട് മാറ്റിവെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്കിട്ട് രണ്ട് കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരേക്കും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. കടായി ചൂടാക്കി 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് പോരാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കോരിമാറ്റാം. ശേഷം നമുക്ക് കാഷ്നട്ട് മൂപ്പിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഡ്രൈ ഫ്രൂട്ട് ഉള്ളത് അത് നിങ്ങൾക്ക് ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് തേങ്ങാ കൊത്തുകൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ഒന്ന് ഒപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പയർ വെന്തൊന്ന് ഒന്ന് അടപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട് ഒപ്പിച്ചെടുത്ത കടായിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ശർക്കര ഇല്ലാത്തവർക്ക് മറ്റേ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 കപ്പ് തേങ്ങാപ്പാലും തേങ്ങയുടെ 1/2 പാലും 1 കപ്പ് പശുവും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാൽ മാത്രം വച്ചുമുണ്ടാക്കാം, പശുവും പാൽ മാത്രം ഒഴിച്ചും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. 2 ടേബിൾ സ്പൂൺ വെന്ത ചോര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയും കുറച്ച് തിക്നെസ് കൂടി കിട്ടും. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, 1 സ്പൂൺ ചുക്കുപൊടി കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഈ ഡ്രൈ ഫ്രൂട്ട് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് അല്ലേ ഈ പായസം റെഡിയായത്. ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. 5 ഓണത്തിൽ ഏതെങ്കിലും ഒരു ഓണത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പായസം ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. ഈ പായസം ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ചേച്ചിയുടെ വരവ്. നമുക്ക് ഒരു ഫോൺ കോളോ ഒന്നുമില്ലാതെ സർപ്രൈസ് ആയിട്ടുള്ള വിസിറ്റായിരുന്നു. ചേച്ചി ഒരിക്കലും അങ്ങനെ ഒറ്റയ്ക്ക് വരുന്നതല്ല, എല്ലാവരും കൂടിയായിട്ടാണ് ചേച്ചി വരുമ്പോഴൊക്കെ വരുന്നത്. എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് വീട് എത്തി. ഇനി നിങ്ങൾ ചേച്ചിയുടെ വായിൽ നിന്ന് എന്നെ കേട്ടു നോക്കൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ. സൂപ്പർ.